ideas. Assalamu alaikum. നമുക്ക് വേണ്ടത് ഒരു ഉരുണ്ടമായ അടിത്തറയാണ്. ജീവിത മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഈശ്വര ചിന്തയോട് കൂടിയ ഒരു നല്ല മനസ്സ്. തുടരെയുള്ള പരിശ്രമം മടിയന്മാർക്ക് ആയെന്ന് വരില്ല. കഠിനാധ്വാനം വേണം. അനാവശ്യമായ കെട്ടുപാടുകളിൽ നിന്നും തീരാത്ത മോഹങ്ങളിൽ നിന്നും അടങ്ങാത്ത കൊതിയിൽ നിന്നും സ്വതന്ത്രനാവണം. എങ്കിലേ നമ്മുടെ ഇതുവരെ ജീവിതം ധന്യമാകൂ. സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ ബിരിയാണി റെസിപ്പിയായിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ മോനെ കൊണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ഉള്ള ഒരു ദിവസത്തെ ഉച്ചയ്ക്കലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. എന്തായാലും ഞാൻ എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാൻ പോകുന്നത്. അപ്പോൾ കപ്പ ബിരിയാണി വെക്കാനായിട്ട് ഞാൻ 1 കിലോ കപ്പ ഇവിടെ അരിഞ്ഞ് വൃത്തിയായി കഴുകി അടുപ്പത്ത് വേവാൻ വെച്ചു. അതിനുശേഷം കപ്പ ബിരിയാണിക്ക് ആവശ്യമായ 1 കിലോ ബീഫാണ്. അത് കഴുകി വൃത്തിയാക്കി എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് പിന്നെ ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 teaspoon ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ബീഫും അരപ്പുകളും ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ബീഫ് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പയ്ക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ കപ്പയ്ക്കുള്ള കൂട്ടാണിത്, അതായത് അരപ്പ് എന്ന് പറയും. അപ്പോൾ 1 തേങ്ങ തിരുമിയതും ആ തിരുമിയ തേങ്ങയിലോട്ട് 1 കൈപ്പിടി ചുവന്നുള്ളിയും 1 കൈപ്പിടി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 spoon ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 spoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിലധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പയുടെ കൂട്ടൊക്കെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ വെന്തോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച കപ്പയിലേക്ക് നമുക്ക് കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇതേപോലെ കപ്പ തിളച്ചതിന് ശേഷമേ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ വെന്തു, ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. പാത്രം ചൂടായി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 spoon കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെന്ത കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. കപ്പ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കപ്പയുടെ മുകളിലോട്ട് നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമായിട്ട് നമുക്ക് അരച്ച് വെച്ച കൂട്ട് തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് 1-3 minutes നാവികേറ്റിയെടുക്കാം. അടിക്ക് പിടിക്കാതെ 3 minutes നാവികേറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണിക്കകത്ത് ഇനി കടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ എന്തായാലും നമ്മുടെ കപ്പയൊക്കെ ഇവിടെ ഏകദേശം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് എന്തായാലും നോക്കാം. അപ്പോൾ ബീഫൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബീഫിന് ഇത്തിരി ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് സവാളയും തക്കാളിപ്പഴവും കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ബീഫ് കറി വെക്കാൻ വഴറ്റുന്നത് പോലെ നല്ലവണ്ണം വഴറ്റിയെടുക്കാം. അപ്പോൾ എളുപ്പം വഴറ്റി കിട്ടുന്നതിന് വേണ്ടി ഇത്തിരി ഉപ്പിട്ട് കൊടുത്ത് അടച്ച് വെച്ചാൽ മതി. നല്ലതുപോലെ നമുക്ക് വഴറ്റി കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും നമ്മുടെ സവാളയും
കൂട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സ് കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. മുമ്പ് നമുക്ക് ബീഫി ചേർത്തിട്ടുള്ളത് കൊണ്ട് അത് നോക്കി വേണം ഇട്ട് കൊടുക്കാനൊക്കെ. അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കൂട്ട് നമ്മുടെ വെന്ത് ഇരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പറ്റിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിനി നമ്മുടെ കപ്പ ബിരിയാണി ദമ്മിടാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചു. പാത്രം ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു മൂന്ന് സവാള അരിഞ്ഞതാണിത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ച് ഉപ്പിടണം. നമ്മൾ മുമ്പെല്ലാം ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് ഓർത്തുപ്പിടണം. ഈ വയണ്ട സവാളയിലേക്ക് ഒരു നാല് മുട്ട ഞാൻ ഉടച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ലവണ്ണം ഒന്ന് സവാളയും ആ മുട്ടയും കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫിൻ്റെ ചാറ് ഊറ്റി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ പക്ഷേ ചാറോട് കൂടിയാണ് ഇടുന്നത്. ചാറോട് കൂടി ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വെന്ത് ഉടച്ച് വെച്ചിരുന്ന കപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ മുഴുവൻ കപ്പയും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബീഫും കപ്പയും കൂടി നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കണം. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില, പൊതിനയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പൊതിനയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം 3 മിനിറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ കപ്പയൊക്കെ മിക്സായി ആവി കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒന്ന് കുഴച്ചെടുക്കണം അത് കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മോന് കൊടുക്കുകയാണ്. മോൻ കഴിച്ചിട്ട് അഭിപ്രായം പറയും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യും. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.